ഇന്നത്തെ സ്പെഷ്യൽ എന്താണെങ്കിൽ നല്ല അടിപൊളി ഒരു ചെമ്മീനും കായും കറിയാണ്. അതായത് പച്ച ചെമ്മീനല്ല, ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് പണ്ട് കാലത്തെ കറിയാട്ടാ. നമ്മള് ഇന്ന് എന്താ കറി വെക്കുക, എന്താ കറി വെക്കാന്ന് എല്ലാ ദിവസവും നമുക്ക് ആവലാതിയാ. അപ്പൊ ഇന്ന് മമ്മി ഇങ്ങനെ ആലോചിച്ചപ്പോ ഉണക്ക ചെമ്മീൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് കായും, അത് കായെന്ന് പറഞ്ഞാൽ നേന്ത്രക്കായ, അതിട്ടിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പൊ അതിന് വേണ്ടിയിട്ട് മമ്മി കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് ഇവിടെ. ഉണക്ക ചെമ്മീൻ തലയും വാലും നുള്ളിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാട്ടാ. ഇതിന്റെ തലയാണിത്. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഇത് കളയരുത്. ഇത് നമുക്ക് പിന്നീട് മമ്മി കാണിച്ചു തരാം. അതുപോലെ തന്നെ രണ്ട് വലിയ നേന്ത്രക്കായ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെങ്കിൽ ഇതിലേക്ക് ഒരു മുറി തേങ്ങയുടെ, ഒരു മുറി തേങ്ങയാണ്. അതിലേക്ക് ഒരു തരി പെരിഞ്ജീരകവും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഈ തലയും കൂടെ ചേർത്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് അരയ്ക്കും. പച്ച നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താണെങ്കിൽ ഈ ചെമ്മീനൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം അതിലൂടെ ചട്ടി വെച്ചിട്ടുണ്ട്, വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ നന്നായിട്ടിത് ചൂടായിട്ടുണ്ട്, നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് തണുക്കട്ടെ ട്ടാ, മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കായ അരിഞ്ഞെടുത്തത് വേവിക്കാൻ വെക്കാം. ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്. ഇനി നമ്മൾ അരിഞ്ഞ് കഴുകിയെടുത്ത കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് വിസിൽ ഇട്ടാ. നമ്മൾ ഇതിൻ്റെ കൂടെ വേവിച്ചാൽ കായ ശരിക്കും വേവില്ല. അപ്പം അതുകൊണ്ട് കായ നന്നായി വെന്ത് കിട്ടണമെങ്കിൽ നമ്മളിത് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ കായ ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ മമ്മി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെങ്കിൽ, മമ്മി നേരത്തെ പറഞ്ഞില്ലേ നാളികേരം തേങ്ങ എടുത്തു വെച്ചത്, ഒരു മുറി തേങ്ങയും അതിലേക്ക് ഒരു തുണ്ട് പെരിഞ്ജീരകവും ഒരു തരി മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മൾ ഈ ചെമ്മീൻ്റെ തല, അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് മമ്മി തേങ്ങയിൽ ഇട്ടിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെമ്മീന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ബാക്കി വന്ന തലയും വാലും നുള്ളിയിട്ടാണ്, അത് കൂടി അരച്ച് ചേർക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. ഇതിൽ ഒരു പീസ് ഇഞ്ചി ചതച്ചെടുത്തിരിക്കുന്നതാണ്, അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ അങ്ങോട്ട് നീക്കി വയ്ക്കാം. എല്ലാം അത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. അതുപോലെ തന്നെ ഒരു സ്പൂണ് മുളക് പൊടി, ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് നിറയെ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങളും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കുറച്ച് വെള്ളം, നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ നമ്മൾ ഈ ചെയിനോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് വാടി കിട്ടണം. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിത് കൂട്ടി തിരുമ്പുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് മിക്സായതിന് ശേഷം നമുക്ക് ഈ ചെമ്മീനും കൂടെ ഇതിലേക്ക് യോജിപ്പിക്കാം. ഇനി അടുത്തതായിട്ട് ഒരു നല്ല പോലെ പഴുത്ത തക്കാളി മമ്മി അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചെറിയ പീസ്, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലില്ല, കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് ഒരുപാട് പുളി അങ്ങോട്ട് വേണ്ട, നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പുളി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരുപാട് പുളി ഒഴിക്കരുത്, ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്കിത് അടപ്പത്ത് വയ്ക്കാം. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. കത്തിച്ചിട്ടുണ്ട്, നമുക്ക് ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് കാണിക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞു, വെള്ളം നമുക്ക് ഈ കറി ഒരുപാട് ചാറല്ല,
ഒരല്പം തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് ഈ ചെമ്മീനും തക്കാളിയും വേവാള ആവശ്യത്തിനുള്ള ഒരു 1.5 കപ്പ് 1.5 ഗ്ലാസ് വെള്ളം മമ്മി ഒഴിച്ചിട്ടുണ്ട്, പുളിവെള്ളം അടക്കം. അപ്പൊ നമ്മുടെ കറി ഇവിടെ നല്ല രീതിയിൽ തിളച്ച് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് തുടങ്ങിയുണ്ട് കേട്ടാ. ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കായയും കൂടെ ചേർത്ത് കൊടുക്കണം. ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിക്കുന്നുണ്ട്. കായ എപ്പോഴും വേവിക്കുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടോളാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറിയിലേക്ക് കായ ചേർത്തതിന് ശേഷം നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരച്ചെടുത്ത് വെച്ച തേങ്ങ, അതായത് തേങ്ങയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടി ചെമ്മീൻ്റെ തലയും ഇതിൽ ഒരുപാട് ചാറ് പാടില്ല കേട്ടോ ഈ കറിയില്. നിങ്ങൾക്ക് ഈ വാളമ്പുളി ഇഷ്ടമില്ലെങ്കിൽ ഒരു കഷ്ണം കൊടമ്പുളി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടാ, ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. ചിലർക്ക് വാളമ്പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കൊടമ്പുളി ഇടാം. ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മമ്മി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറി ചൂടാറിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടാ, അപ്പം അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്തോളാം. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, പുളിയൊക്കെ നോക്കിയോളോ. അപ്പം നമ്മുടെ കറി നല്ല പോലെ തിളച്ചിട്ടുണ്ട്. മമ്മി ഗ്യാസ് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി, മൺചട്ടി ആയതുകൊണ്ട് ഇറക്കി കഴിഞ്ഞാലും നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഇവിടെ കറി താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ എണ്ണിട്ട് ഏറ്റവും ടേസ്റ്റ്. നമ്മളിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടാ. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല പോലെ മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ സൂപ്പറ് ചെമ്മീനും കായും കറി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും മമ്മിയുടെ മക്കൾ ഇതൊന്ന് ചെയ്തു നോക്കിയോളൂ.